പെണ്ണിനെ കണ്ടത് എന്റെ കിളി പോടാ. അവളെ കണ്ടിട്ടും നിനക്കൊന്നും ബ്ലോക്ക് ചെയ്യാൻ തോന്നില്ലടാ. എങ്ങനെ ബ്ലോക്ക് ചെയ്യും? ഓടിയൊന്നും വണ്ടി കയറിയില്ലേ? പിന്നാലെ 10 15 എണ്ണം വടിവാളും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട നിന്റെയൊക്കെ ഭാഗ്യം. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവന്റെ കുറ്റവും കുറവൊക്കെ ചേച്ചി അങ്ങ് തീർത്തോളൂ. അതാണ് എന്റെ ആകെ ഉള്ള സമാധാനം. നീയൊക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വീഡിയോ കോള് മസ്റ്റ് ആക്കിക്കും. അല്ലെങ്കിൽ ഷാംജുവിനെ പോലെ ആന്റിയെ കിട്ടേണ്ടി വരില്ലടാ. ഇൻസ്റ്റാ ചാറ്റിംഗ് പണി കിട്ടും. കേരള ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് അളവിക്കവിഞ്ഞ സ്വത്തുണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ സഹോദരനല്ല ദേവേന്ദ്രന്റെ മുത്തുപട്ടനല്ല ഞാൻ പിടിച്ചകത്താക്കും. റീസർവേ 12/35 205 ജാസേമിക്ക് ഞാൻ കരടച്ചു കൊടുക്കും. ബാക്കി വെട്ടിപ്പിടിച്ചതിനൊക്കെ അവന്റെ അച്ഛനടുത്ത് പോയി കരടക്കാൻ പറ. 51 പവയിട്ട് പെങ്ങളെ കെട്ടിച്ചെന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് ഓമർ കടങ്ങൾ തീർന്നില്ലെന്ന്. ഭാഗ്യത്തിന് മാമ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. കട്ട കലിപ്പിനാളിയോ? അല്ലെങ്കിൽ എപ്പോഴാണ് അയാൾ കലിപ്പില്ല എല്ലാത്തും രണ്ടെണ്ണം കൂടെ ആഘോഷം. മോന് പാല് ഇഷ്ടല്ലേ? പിന്നെന്താ കുടിക്കാത്ത? അപ്പൊ എന്നെ ഇഷ്ടായില്ല അല്ലേ? മോനെ വിളിക്കണ്ട അച്ഛടാ. എന്റെ മോൻ കുടിക്ക. എനിക്ക് ബോൺവിറ്റ് ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞേ? മോന്റെ അച്ഛൻ. ഇനി എന്റെ മോന് അമ്മയും ചേച്ചിയും കാമുകിയും ഒക്കെ ഞാൻ തന്നെയാ കേട്ടോ. എന്നാ നമുക്ക് കിടക്കാം. പാല് മതിയാ? ഷാംജു ചാറ്റിങ്ങിൽ കാണിക്കുന്ന ആവേശവും ധൈര്യമൊന്നും ഇപ്പൊ കാണിക്കുന്നില്ലല്ലോ. കാണിച്ചേരാം. മനേട്ടാ, എണീക്ക്, എണീക്കേട്ടാ. മണിയേട്ടാ, എനിക്ക് മാമാന്ന് വിളിക്കാന്നും തോന്നില്ല. ഏട്ടേ ചായ കുടിച്ചേ. എനിക്കറിയാലോ പല്ല്. അച്ഛനെന്തോ പറ്റി പതിവില്ലാതെ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട്. ഏട്ടനത് എവിടെ പോകുന്നേട്ടാ? നമ്മളെല്ലാരും ഇന്ന് മുതൽ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നേ. വാ ഏട്ടാ, ഏട്ടൻ വാ, വാ വന്നേട്ടാ.
ഇവിടെ ഇരുന്നേ. ഏട്ടൻ കൈ എഴുതുന്നില്ലേ? ഈ മുടിയിൽ ഞാൻ മറന്നു. അച്ഛാന്ന് വിളിച്ചാ മതി. അച്ഛാന്ന് വിളിക്കാൻ എനിക്ക് തോന്നണ്ടേ? അപ്പൊ പിന്നെ ഞാനോ? എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെയാണ്? ഒന്നാം കക്ഷിയായ അവളുടെ തന്തര കയ്യിൽ നിന്ന് രണ്ടാം കക്ഷിയായ എന്റെ മരുമോൻ സകല കൈവശാവകാശവും രേഖപ്പെടുത്തി വിളിച്ചോണ്ടെന്ന പെണ്ണാണ്. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടാകുന്നില്ല. തീയാന്റെ ഈ പോക്കുരവ് ഇനി ഈ പെരടതി വേണ്ട. ഓ കാലത്തെ സർവേക്കല്ലും തപ്പി ഇറങ്ങിയേക്കണ ഓരോന്ന്. ഞാൻ പിന്നെ ഇരുന്നോളാം. സച്ചിൻ ടെണ്ടുൽക്കർ, അഭിഷേക് ബച്ചൻ, നടൻ വിജയ് ഇവരുടെ ഭാര്യമാർക്കൊക്കെ പ്രായം കൂടുതലല്ലേ അളിയ? മാമൻ, ഞാൻ ചായ എടുക്കാം. ഇല്ലടിയോടാ, നിന്റെ ചായ വേണ്ട, എനിക്കൊരു തേങ്ങയും വേണ്ട. നിന്റെ തണ്ട പേരെന്തേടി? റീജ എസ്. ഇതിന്റെ ഉടമസ്ഥാവകാശം എത്ര പേർക്കുണ്ട് മനസ്സിലായില്ലോ മാമ? വേറെ എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന്? ഒന്നേ കെട്ടിയുള്ളൂ, അതിപ്പോ ഡിവോഴ്സായി. ഓ, ഒന്നാം കക്ഷി കൈവശം വെച്ച് അനുഭവിച്ചാല് എത്ര തർവേകല്ലുകളുണ്ട്? കുട്ടികളൊന്നുമില്ല, ഒരു ദിവസേ കൂടെ താമസിച്ചുള്ളൂ. തീയാന് കരം തീർത്ത് പോക്കുരവടത്തി സ്ഥിരം അനുഭവിക്കാൻ കൊടുത്തില്ലേ? പിന്നെന്താ ഒരു ദിവസമായി പോയത്? അയാൾക്ക് വട്ടായിരുന്നു. അല്ല, ഈ എല്ലാ ചുവട്ടയുള്ള ഈ കിളും തീർക്കിനെ പിടിച്ചതിന്റെ ഉദ്ദേശം? നല്ല കുടുംബത്തെ പിറന്നുകൊണ്ട്. അപ്പൊ മൊത്തത്തിൽ കൈവശം വെച്ച് അനുഭവിക്കാനുള്ള പരിപാടിയാണ്? അല്ല. ഒരു കാര്യം ചെയ്, നിന്റെ പേരും തന്റെ പേരും അച്ഛന്റെ അമ്മയുടെ പേരും ജില്ലയും പഞ്ചായത്തും ദേശവും എല്ലാം കൂടെ എഴുതി വാ. നിന്റെ മുന്നാധാരവും പിന്നാധാരവും ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് മതി ഇവിടെയുള്ള സ്ഥിരം പൊറുതി. കേട്ടോ, മാരപ്പേങ്ങ, ഉടമസ്ഥാവകാശ കൈവശ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതി തരും, എന്നിട്ട് മതി അവളുടെ സാരത്തുമ്പി പിടിച്ചടക്കാൻ. കേട്ടാ, അതിനെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇന്നലെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നൈസ് ഡീലിംഗ് ആയിരുന്നില്ലേ? ആന്റി എല്ലാം പഠിപ്പിച്ച. നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ആരെ അതിന് തുടങ്ങി എന്ന് പറഞ്ഞു. അതിനെ ചോദിക്കണ്ട, നമുക്ക് അറിഞ്ഞൂടെ അവനെ. ആന്റിനെ അവരെന്നൊന്നും ചെയ്തൊന്നുമില്ല. പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങി. കെട്ടിപ്പിടുത്ത് മാത്രോ? നീ ട്രൈ ചെയ്യാതിരിക്കൂല. എടാ, ഞാൻ നീ കള്ളം പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറ. ഇവന്റെ ആക്കണം നമുക്കറിയാവുന്നേ. കോപ്പന്മാരെ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞാൽ നടന്നില്ല. അവർക്ക് ഞാനൊരു മോനെ പോലെയാണെന്ന് എനിക്കൊരു സംശയം. പിന്നെ നോക്കിക്കോ, ഇന്ന് രാത്രി ഞാൻ പൊളിക്കും.